എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു പാക്കിംഗ് വീഡിയോ ആട്ടോ. നമ്മൾ കൊറിയർ അയക്കുന്ന ഒരു ചെറിയൊരു വീഡിയോ ആട്ടോ. നമ്മൾ ഇതുവരെ പ്ലാന്റ്സൊക്കെ അയച്ചു കൊടുത്തിട്ട് ആരും ഇതുവരെ ഒരു മോശാഭിപ്രായമൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. എല്ലാവരും നല്ല പാക്കിംഗ് ആണെന്ന് തന്നെ ആട്ടോ എല്ലാവരും പറയുന്നത്. എനിക്കതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ്. പ്ലാന്റ്സൊക്കെ വാങ്ങിച്ചിട്ട് എല്ലാവരും തന്നെ നല്ല അഭിപ്രായമാണ് പറയുന്നത്. അതായത് ഇതുപോലെ ഞാൻ ശകലം ചകരിച്ചോറൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ റബ്ബർബാൻഡ് ഇട്ടിട്ട് നമ്മൾ വെള്ളത്തിൽ ഇച്ചിരി നേരം മുക്കി വയ്ക്കും കേട്ടോ. അതിന് ശേഷമുള്ള നമ്മൾ കൂടിൻ്റെ അകത്ത് പൊതിഞ്ഞെടുക്കത്തുള്ളൂ. അപ്പം ഇതുപോലെ എയർ പേപ്പർ നമുക്ക് ആവശ്യമായി വരുമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ഒരാൾക്ക് കൊടുക്കാനുള്ള പ്ലാന്റാണെങ്കിലും ഞാൻ ഒരു ശകലം തണ്ടിനൊക്കെ ഒരിച്ചിരി ക്ഷതമൊക്കെ പറ്റി എന്തെങ്കിലും സംഭവിക്കുമെന്നൊക്കെയുള്ള പ്ലാന്റുകളൊക്കെ വേറെ സെപ്പറേറ്റായിട്ട് പൊതിയും. പിന്നെ അല്ലാത്ത പ്ലാന്റുകളൊക്കെ ഇതുപോലെ തന്നെ ഇങ്ങനെ പൊതിയും കേട്ടോ. അതാണ് ഇതൊക്കെ നമ്മൾ കലേഡിയ കേട്ടോ. ഇപ്പോഴും കലേഡിയത്തിനൊക്കെ നല്ല ഓർഡർ വരുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ. ഇനി എന്നോട് ഒരുപാട് പേര് ഇപ്പോഴും വാങ്ങിക്കുന്നുണ്ട് ഈ ഒരു കലേഡിയൊക്കെ. ഇപ്പോഴും കലേഡിയം പ്ലാന്റ്സിനോട് ഇഷ്ടമുള്ള എത്രയോ പേരുണ്ടല്ലേ. നമ്മൾക്കും അതുപോലെയൊക്കെ തന്നെ ഇഷ്ടമാണ്. അപ്പം ഞാനിങ്ങനെ ഒരാൾക്ക് കൊടുക്കാനുള്ള ഒരു പ്ലാന്റാണിത്. അപ്പോൾ ഇത് ബാംഗ്ലൂർക്കാണ് ഇത്രയും പ്ലാന്റ് കേട്ടോ. അപ്പം എന്നാണ്ട് ഇതുപോലെ തന്നെ ഓരോന്നെടുത്ത് നമ്മൾ നന്നായിട്ടെടുത്ത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കൂടിൻ്റെ അകത്ത് ഇങ്ങനെ വെച്ചതാ ഒന്നുകൂടെ റബ്ബർ ബാൻഡ് ഇടും കേട്ടോ. അപ്പം നല്ല ടൈറ്റാവും കേട്ടോ. ഇതെല്ലാം നല്ല എല്ലാം പേപ്പറിനകത്തൊക്കെ തന്നെ ആയതുകൊണ്ട് ആ ഇലകൾക്കൊക്കെ അതിൻ്റെ ആ ഒരു ഇത് കിട്ടിക്കോളും കേട്ടോ. അതുകൊണ്ട് തന്നെ നന്നായിട്ടിരുന്നോളും. അപ്പം ഞാൻ ഇതുപോലെ തന്നെ എല്ലാം പൊതിഞ്ഞിട്ടാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത് കേട്ടോ. ഇലകളൊക്കെ ഒരുമാതിരി ഒന്നും ചുളിഞ്ഞു പോകാതെ രീതിയിൽ ഇങ്ങനെ തന്നെ റബ്ബർ ബാൻഡൊക്കെ രണ്ട് ഭാഗത്തും ഇട്ടതിന് ശേഷമാണ് നമ്മളെടുക്കുന്നത്. പിന്നെ ഈ ഒരു കാർഡ് ബോർഡിലാണ് ഞാനത് പൊതിയുന്നത് കേട്ടോ. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു. അപ്പം ഈ ഒരു കാർഡ് ബോർഡ് മേടിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്നാന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ പൊതിയാനൊക്കെ നന്നായിട്ട് പറ്റും, കട്ട് ചെയ്യാനൊക്കെ നല്ല എളുപ്പമുണ്ട്. അപ്പം നല്ല ഒതുങ്ങി നിന്നോളും കേട്ടോ. ആദ്യ സമയങ്ങളിലൊക്കെ നമ്മളിങ്ങനെ കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന അല്ലാത്ത ബേസ് ബോർഡൊക്കെ വാങ്ങിച്ചായിരുന്നു കേട്ടോ ഞാൻ പൊതിഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് കുറേ നാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ബേസ് ബോർഡൊക്കെ കിട്ടാതെയൊക്കെ ആയപ്പോഴത്തേക്ക് ഒരു പ്രാവശ്യം എന്നോടൊരു യൂട്യൂബിലുള്ളൊരു ആൾ തന്നെയാണ് പറഞ്ഞു തന്നത് ഇതുപോലൊരു ഫ്ലിപ്കാർട്ടിൽ നോക്കിയാൽ മതി നമുക്ക് ഇതുപോലെ ഇത് കിട്ടുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്ക് അങ്ങനെ ഞാൻ സെർച്ച് ചെയ്തപ്പോഴത്തേക്ക് ഇതുപോലെ റോളായിട്ടുള്ളത് കിട്ടി കേട്ടോ. ഇത് വാങ്ങിച്ച് വലുതായിരുന്നു കേട്ടോ, നല്ല മുഴുത്തതായിരുന്നു. ഇതിപ്പോൾ തീരാറായി, നല്ല 250 അത്രയും രൂപയൊക്കെ വരത്തുള്ളൂ, അതിൽ കൂടുതലൊന്നും വരത്തില്ല കേട്ടോ. ഇപ്പോൾ റേറ്റൊക്കെ കൂടിയിട്ടുണ്ട്. ഞാനും ഇതുപോലെ ഓൺലൈനായിട്ട് ഒരുപാട് പ്ലാന്റ്സൊക്കെ വാങ്ങിക്കുന്ന ഒരാൾ തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഓൺലൈനായിട്ട് പ്ലാന്റ്സ് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് അലക്ഷ്യമായിട്ട് ഇടാനായിട്ടോ അതത്തെ ശ്രദ്ധിക്കാതിരിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ പ്ലാന്റ്സ് വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ കുഴിച്ച് അതിനെ നമ്മൾ നന്നായിട്ട് പരിചരിച്ച് നമ്മളതിന് നല്ല ശ്രദ്ധ കൊടുക്കണം. കാരണം അത് 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം നമ്മളത് ഒരു പാക്കറ്റിനുള്ളിൽ അടച്ചു വെച്ചിരിക്കുന്ന ഒരു പ്ലാന്റാണ് നമ്മളെടുത്ത് കുഴിച്ചു വയ്ക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് നമ്മളുടെ ഒരു നല്ലൊരു നോട്ടം അതിനുള്ളിലോട്ട് വേണം. കാരണം എന്താണെന്ന് വെച്ചാൽ ആ പ്ലാന്റ് നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ കുഴിച്ചിട്ട് അശ്രദ്ധയായിട്ട് ഇങ്ങനെ ചുമ്മാ ഇട്ട് കഴിഞ്ഞാൽ ആ പ്ലാന്റ് പോകും. അപ്പോൾ അതുകൊണ്ട് ഓൺലൈനായിട്ട് വാങ്ങിക്കുന്നൊരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്നാന്ന് വെച്ചാൽ നന്നായിട്ട് പ്ലാന്റിനെ കെയർ ചെയ്യണം. നമ്മൾ പ്ലാന്റ് കുഴിച്ചു വെച്ചിട്ട് അത് അതിന് അതായത് തണലത്തൊക്കെ വെക്കുക, അങ്ങനെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ പ്ലാന്റ്സ് വാങ്ങിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് അത് മോശമായെങ്കിൽ അല്ലെങ്കിൽ മോശമായിപ്പോൾ അങ്ങനെ പറഞ്ഞവരും ഉണ്ട് കേട്ടോ. അവർ ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ പ്ലാന്റ് പോയി എന്നൊക്കെ പറയുമ്പോൾ അവരവരുടെ ശ്രദ്ധയില്ലായ്മ കൊണ്ട് പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ നല്ല പ്ലാന്റ്സുകളാണ് അയച്ചു കൊടുക്കുന്നത് എപ്പോഴും. അപ്പം ഉറപ്പായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ ഓൺലൈനായിട്ട് പ്ലാന്റ്സ് വാങ്ങിക്കുന്നവർ നല്ല ധൈര്യമുള്ള ആളുകൾ തന്നെയായിരിക്കും പ്ലാന്റ് വാങ്ങിക്കുന്നവർ. പിന്നെ ഇതുപോലെ പ്ലാന്റ്സ് വാങ്ങിക്കാൻ ധൈര്യം കാണിക്കുന്നവർ ഉറപ്പായിട്ടും പ്ലാന്റ്സിനെ അത്രത്തോളം സ്നേഹിക്കുന്നവർ മാത്രമേ ഉള്ളൂ.
ഇതുപോലെ ഓൺലൈനായിട്ടൊക്കെ പ്ലാൻസ് വാങ്ങിക്കത്തുള്ളൂ കേട്ടോ. പ്ലാന്റ്സിനോട് ഇഷ്ടമുള്ളവർക്ക് മാത്രമേ ഉള്ളൂ ഇതുപോലെ ഏത് പ്ലാന്റും നമ്മൾ കിട്ടിയാൽ നമ്മൾ ഉടനെ കുഴിച്ച് വെച്ച് അതിനെ പരിചരിക്കുന്നത് ഒക്കെ പ്ലാന്റ്സിനോട് ഇഷ്ടമുള്ളവരൊക്കെ അങ്ങനെ ചെയ്യത്തുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്കങ്ങനെയാണ് തോന്നിയിരിക്കുന്നത്. അപ്പം ഞാനിതുപോലെ ഉള്ള പ്ലാന്റ്സുകളൊക്കെ ഇതുപോലെ തന്നെ എടുത്ത് പാക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം നമുക്ക് DTDC-യും അതുപോലെ തന്നെ സ്പീഡ് പോസ്റ്റ് വഴി നമ്മൾ പ്ലാന്റ്സ് അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം തൻ്റെ ഓരോന്നിൻ്റെ അളവ് അനുസരിച്ച് നമുക്കിതിനകത്ത് കട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാട്ടോ ഏറ്റവും വലിയ പ്രത്യേകത. കട്ട് ചെയ്യാൻ എളുപ്പമാണ്, അതിൻ്റെ ആ ഒരു നല്ല വരയുള്ളതുകൊണ്ട് ആ ഒരു ബേസ് ബോർഡ് നന്നായിട്ട് മുറിച്ചെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ബാലൻസ് വരുന്നതൊക്കെ നമുക്ക് പിന്നീടാണേലും ഉപകാരപ്പെടും കേട്ടോ, നമ്മൾ കളയത്തില്ല ഞാൻ. കാരണം വലിയ പാക്കിംഗ് ഒക്കെ വരുമ്പോഴത്തേക്ക് അതിനടിയിലൊക്കെ വെക്കാനായിട്ട് പ്ലാന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാലൻസ് പേപ്പറൊക്കെ നമ്മളെടുത്ത് വെച്ചേക്കും. പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായുള്ളൊരു മാസമായിരുന്നു കേട്ടോ കഴിഞ്ഞ മാസം. കാരണം എന്നാ വെച്ചാൽ ഒരു 5,000 rupees സെയില് നമുക്ക് നടന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഭയങ്കര സന്തോഷമായി എനിക്ക്. കാരണം അത്രയധികം ആൾക്കാർ നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാന്റ്സ് വാങ്ങി, ഒരുപാട് പേര് നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാന്റ്സ് വാങ്ങിച്ചു കേട്ടോ. പിന്നെ ലാസ്റ്റ് കൊടുക്കാനില്ലാതെയായി. അപ്പോൾ ഇത് ഓണത്തിനൊക്കെ മുമ്പ് ഓർഡർ ചെയ്ത് ഇട്ടിരുന്ന കുറച്ച് പേരുടെ പ്ലാന്റുകളാട്ടോ ലാസ്റ്റ് ഇപ്പം അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ അവർ നാട്ടിലില്ലാതെ വീട്ടിലില്ലെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളുകളുടെ പ്ലാന്റ് ഇന്ന് അയച്ചു കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് മാത്രമാണ് ഇന്നിപ്പം നമ്മൾ ഇവർക്കൊക്കെ പ്ലാന്റ്സ് അയച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഇതുപോലെ ഓരോന്ന് ഞാൻ പ്ലാന്റ്സ് എല്ലാം പായ്ക്ക് ചെയ്തു. ഇപ്പോൾ ഉടനെ തന്നെ ഞാൻ ഒരുങ്ങി ഉടനെ തന്നെ പ്ലാന്റ് അയക്കാൻ പോകും. DTDC-യിലും പോകണം, സ്പീഡ് പോസ്റ്റിൻ്റെ അവിടെ പോസ്റ്റ് ഓഫീസിലും പോയി അയക്കണം കേട്ടോ. രണ്ടും അടുത്തടുത്താണ്, എന്നാലും ഞാൻ തന്നെ കൊണ്ട് അയക്കുന്നതൊക്കെ കേട്ടോ. ഇനിയും നമ്മൾ കുറേ പ്ലാന്റ്സുകളൊക്കെ വാങ്ങിക്കും കേട്ടോ. എന്നുവെച്ച് നമ്മൾ ഇതുപോലെ ഒരുപാട് റേറ്റൊന്നും ഇല്ലാതെ കൊണ്ട് കൊടുക്കാനായിട്ട് തന്നെ ആട്ടോ നമ്മൾ ശ്രമിക്കുന്നത്. പിന്നെ ഇതായ ലാസ്റ്റത്തെ ഒരു പ്ലാന്റ് ആട്ടോ, ഈ ഒരു പ്ലാന്റും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പാക്കിങ് തീരുവാണ് കേട്ടോ. അപ്പോൾ ജെയ്ഡ് പ്ലാന്റൊക്കെ ഒരുപാട് പേരിപ്പോൾ എന്നോട് വാങ്ങിച്ചു കേട്ടോ. അപ്പം പലർക്കും ഇഷ്ടമുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് റേറ്റൊന്നും ഉള്ള പ്ലാന്റും അല്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്യണം കേട്ടോ. അഭിപ്രായങ്ങളൊക്കെ പറയാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ അതേണ്ട നമ്മുടെ പ്ലാന്റ്സുകളെല്ലാം ഈ 4 plants നമ്മൾ അതുപോലെ തന്നെ പാക്ക് ചെയ്തു, നല്ല നല്ല രീതിയിൽ പാക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഉടനെ തന്നെ ഒരുങ്ങി നമ്മൾ DTDC-യിലും പോകണം, അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസിലും പോകണം. രണ്ടും അടുത്തല്ല, കുറച്ച് ദൂരമുണ്ട് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതാ കേട്ടോ നമ്മുടെ വണ്ടി, വണ്ടിയിലാണ് ഞാൻ കൊണ്ട് പ്ലാന്റൊക്കെ വിടുന്നത്. അപ്പം ഒരുങ്ങി പ്ലാന്റ്സൊക്കെ അയച്ചിട്ട് പിന്നെ വരാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു.